ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ഇന്ന് വെള്ളിയാഴ്ചയാണ് അപ്പോൾ കേരള ലഞ്ച് മെനുവിൻ്റെ 31-ാമത്തെ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇന്നത്തെ മെനുവിലെ ഐറ്റംസ് എന്ന് പറയുന്നത് നെല്ലിക്ക പുളിശ്ശേരി ക്യാബേജും ഗ്രീൻ പീസും കൂടിയുള്ള ഒരു മെഴുക്ക് വരട്ടി സാലഡ് സൂപ്പർ സിമ്പിൾ റെസിപ്പീസ് ആണ് ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ ആദ്യം തന്നെ നെല്ലിക്ക പുളിശ്ശേരിയാണ് ഞാൻ ഉണ്ടാക്കുന്നത് അതിനായിട്ട് നെല്ലിക്ക ചെറുതായിട്ട് കട്ട് ചെയ്ത് അതിലേക്ക് പച്ചമുളകും ഉപ്പും ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് വേഗം വെച്ചിട്ടുണ്ട് അത് നന്നായി ഒന്ന് വെന്ത് വരുമ്പോൾ അതിലേക്ക് തേങ്ങ മുളക് പൊടി മഞ്ഞപ്പൊടി ജീരകം ഇത്രയും അരച്ചത് ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക ആവശ്യത്തിന് ഉപ്പും ചേർക്കാൻ മറക്കരുത് ഇതൊന്ന് നന്നായി തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമുക്ക് വറുത്തിടും വറുത്തിട്ടത് കടുകും പുളിവയും മുളകും കരിവേപ്പിലയും കൂടിയാണ് ഇതും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ നെല്ലിക്ക പുളിശ്ശേരി റെഡിയാണ് ഇനി മെഴുക്ക് വരട്ടി ഉണ്ടാക്കാനായിട്ട് വെളിച്ചെണ്ണയിൽ കുറച്ച് കടുകും ഉഴുന്ന് പരിപ്പും ഞാൻ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് സവാള അരിഞ്ഞതും പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുക ഇതൊന്ന് കളറ് മാറുന്ന വരെ ഒന്ന് മിക്സ് ചെയ്യുക അതിനുശേഷം അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ് ക്യാബേജ് ചേർത്ത് കൊടുക്കുക അതും ഒന്ന് നന്നായി മിക്സ് ചെയ്യുക ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് ക്യാബേജ് വേകുന്ന വരെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം ക്യാബേജ് വെന്ത് വന്നു കഴിഞ്ഞിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് ക്യാപ്സിക്കം കട്ട് ചെയ്തത് ആഡ് ചെയ്യാണ് ഇത് ഓപ്ഷണലാണ് വേണമെങ്കിൽ ചേർത്താൽ മതി അതൊന്ന് മിക്സ് ചെയ്യാം അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ഗ്രീൻ പീസ് ആഡ് ചെയ്യാം ഞാൻ ഫ്രോസൺ ഗ്രീൻ പീസ് ആണ് ഇവിടെ ഉപയോഗിച്ചത് അതുകൊണ്ട് അതിന് വേവ് കുറവാണ് അതും ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് നേരം കൂടെ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മെഴുക്ക് വരട്ടി റെഡിയാണ് അപ്പോൾ നമ്മുടെ മെഴുക്ക് വരട്ടി റെഡി ആയിട്ടുണ്ട് ഇന്നത്തെ ലഞ്ച് നെല്ലിക്ക പുളിശ്ശേരിയും ക്യാബേജും ഗ്രീൻ പീസും റെഡി ആയിട്ടുണ്ട് ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക അടുത്ത പ്രാവശ്യം ഒരു പുതിയ റെസിപ്പിയുമായി വരുന്നവരെ ബൈ ബൈ